വിവാഹം എന്നത് സമ്പത്തോ സ്വർണമോ ഒന്നുമല്ല. ഈ രണ്ടു പേരും ഇപ്പൊ കൊടുത്ത ആ ചെറിയ സ്വർണം ഉണ്ടല്ലോ, അത് മാത്രമേ ഇതില് സാമ്പത്തികമായ വല്ലതും ഒരു കല്യാണത്തിന് ഇസ്ലാം നിബന്ധനയായി വെക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത മഹർ മാത്രമേ ഉള്ളൂ. കസാല നേരത്തലും മന്തി വിളമ്പലും കാറ് വിളിക്കലും വാടക ആളെ കൊണ്ടുവരലും മുല്ലപ്പൂവ് മേടിക്കലൊന്നും ഇതിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമല്ല എന്ന്, അതൊന്നും നിർബന്ധമല്ല. ഇതിന്റെ ഔദ്യോഗിക ഘടകം സാമ്പത്തികമായിട്ട് വിവാഹത്തിൽ സമൂഹത്തെ മനസ്സിലാക്കണം ഉള്ളത് ഈ മഹർ മാത്രം. അതും ഓരോരുത്തരുടെ ധനസ്ഥിതിക്ക് അനുസരിച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ. മൂല്യമുള്ളതാവണം, സാമ്പത്തികമായി കുട്ടിക്ക് എന്തെങ്കിലും ഉപകാരമുള്ളതാവണം, അത്രയേ ഉള്ളൂ. മഹത്തുള്ളതല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. സംസം വെള്ളം നല്ല മഹത്തുള്ളതാ, അത് അല്ല. അതുപോലെ മുസാബ് അതിനേക്കാളും മഹത്തുള്ള ഒരു ലോഡ് നിങ്ങൾ വണ്ടിക്ക് ഇറക്കി കൊടുത്തോളി. പക്ഷേ നിക്കാഹിന് പെണ്ണിന് മൂല്യമുള്ള സാമ്പത്തികമായി മൂല്യമുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. മറ്റേ ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇതാണ് ചെയ്യേണ്ടത്. ഇതിന്റെ അടിത്തറ സ്നേഹമാണ്, മനുഷ്യ മനസ്സുകളിൽ നിന്ന് ചിറമുറിഞ്ഞൊഴുകുന്ന കറകളഞ്ഞ സ്നേഹവും. ഓരോ വിവാഹത്തിന്റെ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും നെഞ്ചിടിക്കാറുണ്ട്, ഭക്ഷണം പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് എന്ത് ഭക്ഷണം കഴിച്ചാലും പടച്ചോനെ ഒരു മാസമെങ്കിലും ഇത് നിലനിൽക്കുവോ എന്നുള്ള പേടിയാണ്. ഇത് വെറുതെ പറയില്ല, ഔദ്യോഗികമായി പല കല്യാണങ്ങളും കഴിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മാസം പോലും കഴിയുന്നതിൻ്റെ മുമ്പ് കേൾക്കുന്നത് അത് തീർക്കാൻ വച്ചിരിക്കുന്നു. 100 പവനും കാറും ഒക്കെ പറഞ്ഞിട്ട് ഇറക്കുന്ന വിവാഹങ്ങളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരവസ്ഥയാണിത്. മറ്റ് സമൂഹം വരെ നമ്മളെ വഷളാക്കുക, നമ്മളെ പരിഹസിക്കുകയാണ്. എന്നിട്ട് ആവശ്യമില്ലാത്ത കുറേ ആചാരങ്ങൾ, എത്രത്തോളം ഇവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ദിവസമാണ് ഇന്ന്. രണ്ടുപേർക്കും അല്ല കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്ക് ജമാഅത്ത് വരെ സുന്നത്തില്ല എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ തന്നെയല്ലേ പണ്ടൊക്കെ അങ്ങനെ? ഇനി ജമാഅത്തിന് വരെ സുന്നത്ത് വിട്ടുവീഴ്ച ഉണ്ട്, പുതിയ അവൾക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ദിവസമാണ്. അതിനാണ് ഒരു കസാരനമ്മ പ്രത്യേകം ഒരു തുണിയൊക്കെ എടുപ്പ്, അതൊന്നും ഇല്ല. പുതിയാപ്പിളനമ്മ പോയി വിളിച്ചുകൊണ്ടിരും, പെണ്ണിനെ പോയി വിളിച്ചുകൊണ്ടിരും, അതൊക്കെ നിലനിർത്തേണ്ട തന്നെയാണ്. അതിനൊക്കെ എത്ര കായ് ഉണ്ടെങ്കിലും ശരി. അതേ സമയത്ത് പിന്നെ ഇതൊന്നും ഓഫാക്കാണ്. പിന്നെ ഒരു നമ്മുടെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടിയിലാണ് കൊണ്ടുവരുന്നത്. ശവപ്പെട്ടിയിൽ പുതിയാപ്പിളനെ കൊണ്ടുപോകുക, കണ്ടത് വെറുതെ ആലങ്കാരികല്ല, കണ്ട അനുഭവമാണ്, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതാണ്. അതേപോലെ തന്നെ ജെ സി ബിയിലിരുത്തിട്ട് കച്ചറ തോണ്ടുന്ന ജെ സി ബിയിൽ, ഇപ്പൊ അടുത്ത് കേട്ട് ഇവിടെ അടുത്ത് തന്നെ, ഇവിടെ അടുത്ത് ഏതോ മഹലിൽ നടന്നാണ് ക്ലോസറ്റിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്തോ ചെയ്തത്. ഇത്ര നാണം കെട്ട ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നിരിക്കുക. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരത്തിലൂടെ ഞെണ്ടുപറക്കി നടന്നിരുന്ന യൂറോപ്യർക്ക് തുണിയൊടുക്കാൻ പഠിപ്പിച്ച ഇസ്ലാമിക സ്പെയിനിന്റെ സംസ്കാരം വലിച്ചെറിയാണെന്ന് നമ്മൾ അതുകൊണ്ട് അതപ്പതിച്ചിരിക്കുകയാണ്. സ്നേഹമാണ് ഇതിന്റെ അടിത്തറ. രണ്ട് വ്യക്തികളും അല്ല, രണ്ട് കുടുംബങ്ങൾ. പെണ്ണിന്റെ ഉമ്മ പുതുമാരനെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണ്. അങ്ങനെ തന്നെ ചിന്തിക്കണം, ഓളമ്മ അല്ല എന്റെ അമ്മയാണ്. ഇസ്ലാം അങ്ങനെ കണ്ടത് എത്രത്തോളം അറിയോ? ഈ പെണ്ണിനെ തലാക്കിയല്ലേ ഒരു പക്ഷേ ബന്ധം വേർപ്പെടും, പിന്നെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല. അതേ സമയത്ത് ഉമ്മാനെ കാണാം, പെണ്ണിന്റെ ഉമ്മാനെ കാണാം, മരിക്കോളം കാണാം, കെട്ടാനും പാടില്ല. പെണ്ണിന് ഭർത്താവിന്റെ ഉപ്പയെ കാണാം, തൊടാം, മൊഴി ചൊല്ലിയാലും ശരി. ഈ ബന്ധം എവിടെയുണ്ട്? വേൾഡ് ഹിസ്റ്ററി 1 പേജ് മുതൽ അവസാന വരി വരെ വായിക്കൂ, ഒരു നിയമം വേറെ കാണാൻ പറ്റില്ല. അത്രയും പവിത്രമായൊരു ബന്ധമാണിത്. ഈ രണ്ട് കുടുംബങ്ങളും ഒത്തു നിന്നാലാണ് ഈ മക്കള് ഇവരല്ലാത്തവരാ, ന്യൂ ജനറേഷന്റെ മക്കളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ ഒരു തെറ്റും ഒപ്പം നിൽക്കണം. അവരെ എരിവും പുളിയും കൂട്ടിയിട്ട് ആടിച്ചിട്ട് പോരീ എന്ന് പറയലല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളുടെ പൊന്നാര മകൾ ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹ തെറ്റി വന്നു വീട്ടിലേക്ക്, മനുഷ്യ മക്കളല്ലേ, പൊന്നാര നബി വിളിച്ചു, മോളെ വിളിച്ചു, നമ്മളാണെങ്കിൽ കൊടയെടുത്തിട്ട് പോയിട്ട് മൊഴി മേടിക്കും, അല്ല വിളിച്ചിട്ട് പറഞ്ഞു മോളെ ജട്ടപ്പ മരിക്കുകയാണെങ്കിൽ, അലിയുടെ പൊരുത്തല്ലാതെ മരിക്കുകയാണെങ്കിൽ, ഈ സമയത്ത് നീ മരിക്കുകയാണെങ്കിൽ